ഹാരിയസ് പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രിയ വിദ്യാർത്ഥികൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും ഒരു ഫീ പേയ്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുക്കണം. അത് നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ നേരിട്ട് ഹാജരാക്കി മാർച്ച് 26-ാം തീയതിയാണ് അവസാന ദിവസം ഫീസ് അടയ്ക്കേണ്ടതാണ്. മാർച്ച് 26-ാം തീയതിയാണ് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി. ഓൺലൈനായും ഫീസ് എടുക്കാവുന്നതാണ്. അപ്പൊ പല കുട്ടികളുടെയും സംശയം അതിൽ പറഞ്ഞ മുഴുവനും തുകയും അടയ്ക്കണമെന്ന്. അപ്പൊ ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. ഓരോ വിദ്യാർത്ഥിക്കും ഫീസ് ഡിഫറെന്റ് ആയിരിക്കും. SC ST കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ ഈ ഫീസ് തുക മുഴുവനായിട്ട് തന്നെ ഫെഡറൽ ബാങ്കിൽ അടച്ചിരിക്കണം. ഇനി അതിന്റെ ബാക്കി തുക നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് അടയ്ക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആ പേയ്മെന്റ് സ്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള തുക മുഴുവനായിട്ടും അടയ്ക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ട അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതല്ല, നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാവുന്നതാണ് ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ. ഇനി അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അവരുടെ ഓപ്ഷനുകൾ, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ട എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ കൊടുത്ത ഓപ്ഷന്റെ താഴത്തുള്ള എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും, മുകളിലുള്ള ഓപ്ഷനുകൾ മാത്രമാണ് അവിടെ നിൽക്കുക. ഇനി അതും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനി നിങ്ങൾക്ക് എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് വരുത്തണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് വരുത്താം, അല്ലെങ്കിൽ ഒട്ടും വേണ്ട എങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജോ കോഴ്സോ മതിയെങ്കിൽ അത് മാത്രം നിലനിർത്തുക, ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജോ കോഴ്സോ നഷ്ടപ്പെടുന്നതായിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ആലോചിച്ച് നിങ്ങൾക്ക് അത് ഇത് തന്നെ മതിയെങ്കിൽ ഇത് തന്നെ നിലനിർത്താം, ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഫീസ് അടച്ച വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അവര് 3-ാം ഘട്ട അലോട്ട്മെന്റ് ശേഷം കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾക്ക് വരും. അത് പ്രിന്റ് എടുത്ത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളുമായി നിങ്ങൾ നേരിട്ട് പോയിട്ടാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അതിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ ആവേണ്ട, അവർക്ക് സമയമുണ്ട്. 3-ാം ഘട്ട അലോട്ട്മെന്റ് ഉണ്ട്, സ്പോട്ട് അലോട്ട്മെന്റുകൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും അവരുടെ ഓപ്ഷനുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ 3-ാം ഘട്ട അലോട്ട്മെന്റിൽ കാത്തിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ 3-ാം ഘട്ട അലോട്ട്മെന്റിൽ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഓപ്ഷനുകൾക്കുള്ള റീഅറേഞ്ച്മെന്റ്, അതായത് പുനഃക്രമീകരണം നടത്തേണ്ടത് മാർച്ച് 27-ാം തീയതി വരെയാണ്. നിങ്ങൾക്ക് 5 മണിവരെയാണ് അതിലുള്ള ഓപ്ഷനുകളിൽ പുനഃക്രമീകരണം നടത്താനുള്ള സമയം. മാർച്ച് 27-ാം തീയതി വരെ നിങ്ങൾ അത് നടത്തിയിരിക്കണം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുനഃക്രമീകരണം നടത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കട്ടെ, എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.